بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. وعن ابن مسعود رضي الله عنه قال: من كان مستنا فليستن بمن قد مات، فإن الحي لا تضمن عليه الفتنة، أولئك أصحاب محمد صلى الله عليه وسلم، قالوا أفضل هذه الأمة، أبرها قلوبا وأعمقها علما وأقلها تكلفا، اختاره الله لصحبة نبيه ولإقامة دينه، فعرفوا لهم فضلهم واتبعوهم على أثرهم وتمسكوا بما استطعتم من أخلاقهم وسيرهم، فإنهم كانوا على الهدى المستقيم. رواه الترمذي. ابن مسعود رضي الله عنه തൊട്ട് നിവേദനം പാല അദ്ദേഹം പറഞ്ഞു: മൻ കാന മുസ്തന്ന ഫല്യസ്തന്ന ബിമം ഖദ്മാ. മങ്കാന ആരെങ്കിലും ആണെങ്കിൽ, മുസ്തന്നൻ തുടരുന്ന ആളാണെങ്കിൽ, ആരെങ്കിലും പിൻപറ്റാൻ തുടരാൻ പോവുകയാണ്, ആരെങ്കിലും വഴി തുടരണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണ് തുടരുന്ന ആളാണ് അയാൾ എങ്കിൽ എന്ത് ചെയ്യട്ടെ? ഫല്യസ്തന്ന ബിമം ഖദ്മാ. അയാൾ ഇസ്ലാമിൻ്റെ മേൽ മരണപ്പെട്ടു പോയ, നല്ല അമലിലും നല്ല ഈമാനിലും ഒക്കെ മരണപ്പെട്ടു പോയ ആളുടെ മാർഗത്തെ തുടരട്ടെ. ഫൈനൽ ഹയ്യാ, ഇസ്ലാം ജീവിച്ചിരിക്കുന്ന ആള് അലൈഹി ഫിത്നത്തു, അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കെ ലാതുമ്മനു അലൈഹി, അവൻ്റെ മേൽ നിർഭയത്വമാക്കപ്പെടുകയില്ല. ഫിത്നത്തു ഫിത്നെ എന്തുണ്ട്? ഒരു സാധ്യത ഉണ്ട് അയാളുടെ അന്ത്യം മോശമാവാൻ. അപ്പൊ ഏതൊരു മനുഷ്യരുടെയും അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്, അവസാനം നന്നായോ മോശമായോ എന്നതിനെ അടിസ്ഥാനമാക്കി. അപ്പോ ജീവിച്ചിരിക്കുന്ന ഒരാളെ തുടരുമ്പോ എന്തിനൊരു സാധ്യതയുണ്ട്? ആ തുടരപ്പെട്ടയാൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യം മോശമായെങ്കിലോ എന്നൊരു സാധ്യത അവിടെയുണ്ട്. എന്നതിനാൽ ഒരാൾ മറ്റൊരാളെ തുടരുന്നുവെങ്കിൽ പല്യസ്തന്ന ബിമം ഖദ്മാ, മരിച്ചുപോയ, എങ്ങനെ മരിച്ചുപോയ, ദീനിന്റെ മേൽ നല്ല ഖാത്തിമത്തുണ്ടായ, നല്ല അന്ത്യമുണ്ടായി മരിച്ചുപോയ ആൾക്കാരെ തുടർന്നു കൊള്ളട്ടെ. ഫൈനൽ ഹയ്യാ ലാ തുമ്മനു അലൈഹി ഫിത്ന, കാരണം എന്താണ്? ജീവിച്ചിരിക്കുന്നവരുടെ മേൽ ഫിത്നയെ നിർഭയത്വമാക്കപ്പെടുകയില്ല, ഫിത്ന ഉണ്ടാവില്ല എന്നൊരുറപ്പും ആർക്കും അയാളെ പറ്റിയും പറയാൻ പറ്റുന്നതല്ല. ഉലായിക അസ്ഹാബു മുഹമ്മദിൻ, ഉലായിക അവർ, അഥവാ അൽകാമിലൂന അല്ലദീന ഇസ്തന്ന ബിഹിം ലിമൗതിഹിം അലൽ ഹുദാ വഅംനിഹിം മിനൽ ഫിത്നി വളഫ്രിഹിം ബിമാ യഖ്ഫുറു ബിഹി വഗൈറുഹു. അവർ പരിപൂർണരായ മരണം ഹിദായത്തിൻ്റെ മേലിലും അതുപോലെ തന്നെ ഫിത്നയിൽ നിന്ന് നിർഭയരുമൊക്കെയായി മരിച്ചുപോയ ആളുകൾ, അത് അസ്ഹാബു മുഹമ്മദിൻ, അത് മുഹമ്മദ് നബിയുടെ സ്വഹാബത്താവുന്നു. എന്തുകൊണ്ട്? വമിൻ സമകാലത്തായും റബൂ അൻ, ഇവരെ സംബന്ധിച്ച് സൂറത്ത് സൂറത്തിൽ തൗബ ചെയ്ത് പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? الذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ ആളുകൾ, അതുപോലെ തന്നെ ആ പിൻപറ്റിയ സ്വഹാബത്തിനെ പിൻപറ്റിയ ആളുകളും, അവരൊക്കെ എന്താണ്? അല്ലാഹു റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ ഇവിടെ സൂറത്തുൽ മാഇദയിൽ അതിനെ കുറിച്ച് പറഞ്ഞത് പരാമർശിച്ചിട്ടുണ്ട്. 119-ാം ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
وقال والذين معه أشداء والكفار رحماء بينهم وقال نبي صلى الله عليه وسلم ماذا من ذلك قلت أصحابي كالنجوم فبأيهم اقتديتم اهتديتم عند صحابة نشطر الليلان هذا وانت بالله نحن سورنا لهم نحن سنمارك رابي كنا مران عند نبي صلى الله عليه وسلم ماذا من ذلك أولئك صحابة نبوت سبارنا كنت അപ്പോ സ്വഹാബത്ത് എന്ന് പറയുന്നത് വളരെയധികം പരിപൂർണരായ ഇതായത്തിന്റെ മേൽ മരണപ്പെട്ടുപോയ ധാരാളം ശ്രേഷ്ഠതകളുള്ള മഹാത്മാക്കളാണ്. അതുകൊണ്ട് ആരെങ്കിലും പിന്തുടരുന്നുവെങ്കിൽ അവരെയാണ് പിന്തുടരേണ്ടത് എന്നാണ് നബിസല്ലല്ലാഹു മാതങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. സൂറത്ത് തൗബയിൽ പറഞ്ഞത് സ്വഹാബത്തിനെ കുറിച്ച് സൂറത്ത് തൗബയിൽ എന്താ പറഞ്ഞത്? എന്റെ തൊട്ട് മുന്നേ അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ മുഹാജിരീങ്ങളിൽ നിന്നും അൻസ്വാരികളിൽ നിന്നും ആദ്യകാലത്ത് മുൻകടന്നവരായ സ്വഹാബത്ത് അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗം. അസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളുവാൻ അൻസ്വാരികളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നും ആദ്യമാദ്യം വന്ന മുൻകടന്നു വന്ന സ്വഹാബത്ത് അതുപോലെ തന്നെ അവരെ നന്മയുടെ മേൽ പിന്തുടർന്നവരും വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളുവാൻ അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ മാഇദയിൽ വറളുവാൻഹു അവർ അള്ളാഹുവിനെ തൊട്ട് തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ ഏതായാലും ഈ സ്വഹാബത്ത് അവരെയാണ് പിന്തുടരപ്പെടാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ ആരെയെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ അത് മരിച്ചുപോയ ദീനിന്റെ മേൽ മരിച്ചുപോയവരെ ആകട്ടെ എന്നിട്ട് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഉലായിക അസ്ഹാബ് മുഹമ്മദ് ഖാനും അവരായിരുന്നു അഫ്ദല ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു അബർറഹ ഖുലൂബൻ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ഹദീസുകളും ഒക്കെ അതിനെ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അബർറഹ ഖുലൂബൻ അവരെന്താണ് ഹൃദയത്തിൽ ഏറ്റവും അത് ഏറ്റവും നല്ലതായിരുന്നു ഏറ്റവും ഇഖ്ലാസിന്റെ ഹൃദയമായിരുന്നു അവരുടെ ആഴ്മത്തഹ ഇൽമൻ അവരാണിത് ഏറ്റവും ഇൽമിനാൽ ആഴത്തിലുള്ളവർ. കാരണം അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ പ്രകാശം ഇലാഹിയായ ഇൽമുകളുടെ പ്രകാശം കൊണ്ട് നിറക്കപ്പെട്ട വിളക്കിൽ നിന്നാണ് അവർ ഇൽമ് വെളിച്ചം കത്തിച്ചെടുത്തത്. അതുകൊണ്ട് അവർ ഇൽമിന് ഏറ്റവും ആഴത്തിലുള്ളവരാണ്. അതുപോലെ തന്നെ വാഖല്ലഹ തകല്ലുഫൻ പ്രവൃത്തിയിൽ അവരേറ്റവും കുറവുള്ളവരുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ വലിയ ആളുകളോ വലിയ വലിയ രീതിയിൽ ഉയർന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നവരോ ആയിരുന്നില്ല. സെൽഫിടാത്തവരായിരുന്നു അവർ. ഏത് പാത്രത്തിൽ നിന്നും അവർ ഭക്ഷണം കഴിച്ചിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെന്തായിരുന്നു ചെറിയവരായിരുന്നു. അവരുമില്ല അവരെന്തായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ 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 പ്രവർത്തനങ്ങളും ഉഷാറായ അളമ്പല പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയതായിരുന്നു. ഇഖ്താറഹുമുല്ലാഹ് അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത് അവരെയാണ്. നബിയുടെ അനുയായികളാകാൻ വേണ്ടി തെരഞ്ഞെടുത്തത് അവരെയാണ്. അപ്പോൾ നബിയുടെ സഹവാസത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് അവരെയാകുന്നു. മറ്റു ജനങ്ങൾക്കിടയിൽ നിന്ന് അവരെ അള്ളാഹു തിരഞ്ഞെടുത്തു. നമ്മളെയോ അല്ലെങ്കിൽ അവർക്ക് മുമ്പുള്ളവരെയോ അവർക്ക് ശേഷമുള്ള മറ്റുള്ളവരെയോ അല്ല ജനങ്ങളിൽ നിന്ന് നബിയുടെ സഹവാസത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത്. മറിച്ച് സ്വഹാബത്തായ നബിയുടെ സ്വഹാബിമാരായ ആ ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കിടയിൽ നിന്ന് തൻ്റെ നബിയോട് സഹവസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. വലിയ കാമത്ത് രീതി ദീനിനെ നിലനിർത്താൻ വേണ്ടിയും അവരെയാണ് തെരഞ്ഞെടുത്തത്. മിനസ്രീഹിൻ്റെ റസൂലി കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സാമ്പത്തികമായിട്ടും അല്ലാതെയുമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അവർ ചെലവഴിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നതിലും ദീനിനെ കെട്ടിപ്പടുക്കുന്നതിലുമൊക്കെ.
പിന്നെ ഫൈരിഫു ലഹും, അതുകൊണ്ട് നിങ്ങൾ അറിയുക ലഹും അവർക്ക്, അവർക്ക് വേണ്ടി നിങ്ങൾ അറിയുക, പതിലും അവരുടെ ശ്രേഷ്ഠതയെ നിങ്ങൾ അറിയുക, വത്തബിയൂഹും നിങ്ങളവരെ പിന്തുടരുകയും ചെയ്യുക. ഐ കൂനു മുത്തബിയൈന ലഹും മാ ലകൗമികും മാശി, നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ പിൻപറ്റുന്നവരാവുക. എങ്ങനെ അപ്പോ വത്തബിയൂഹും അല അസരിക്കും, അവരുടെ അസറിന്റെ മേൽ, അവരുടെ ഹിദായത്ത്, അവരുടെ സന്മാർഗം, അവരുടെ കാൽപ്പാടുകൾ, അതിൻ്റെ മേൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്തുടരുക. പിന്നെയോ തമസക്കൂ വിമാ തമസക്കൂ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക, വിമസ്തത്താലും നിങ്ങൾക്ക് കഴിയുന്നതുപോലെ, ഇനഖലാത്തിഹിം അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും, വസീയരിഹിം അവരുടെ ചരിത്രങ്ങളിൽ നിന്നും, ഫൈനൽ ഹിദായത്ത് ലേസിത്തില്ലാതിബാഹിഹിം തമസക്കൂ ബിഹദിഹിം, കാരണം ഹിദായത്ത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്, അവരെ പിന്തുടരലിൽ അല്ലാതെ ഇതായത്തില്ല, അധികം അവരുടെ സന്മാർഗത്തെ മുറുകെ പിടിക്കലിൽ അല്ലാതെ ഇതായത്തില്ല. അപ്പൊ അവരെ പിൻപറ്റുകയും അവരുടെ ചര്യകൾ അനുധാവനം ചെയ്യുകയും അവയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നതിൽ മാത്രമാണ് ഇതായത്തുള്ളത്. എന്നും ഇന്നമ അപ്പൊ അതിനെ കുറിച്ച് അതാണ് പറഞ്ഞത്, അവരെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചു. നേർമാർഗത്തിൽ ആയിട്ടുള്ള സന്മാർഗത്തിന്റെ മേൽ ആയിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ എന്ത് പറഞ്ഞത്, അവരെ പിൻപറ്റണം എന്നതിനെ പ്രേരിപ്പിച്ചത്, അവരുടെ ശ്രേഷ്ഠതയെ പരസ്യമാക്കിയതും ഒക്കെ. എങ്ങനെ പറഞ്ഞിട്ടാണ് ശ്രേഷ്ഠതയെ പ്രകടമാക്കിയത്, സ്വാഭികന്യവും എൻ്റെ സ്വഭാവത്തിന് ശത്രുതുല്യനാണ്, വ്യയിഹിമിന്തതയിത്തും നിങ്ങൾ അവരിൽ ആരെ തുടർന്നാലും അവർ സന്മാർഗം പ്രാപിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്തു, അവരെ പിൻപറ്റാൻ വേണ്ടി പ്രേരിപ്പിച്ചു. കാരണം അവർ മുസ്തഖീമായ സന്മാർഗത്തിൻ്റെ മേൽ ആകുന്നു എന്നതുകൊണ്ടാണ്.